نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم انك حميد مجيد عباد الله وامام الله وصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فيقول الله تعالى في القرآن الكريم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فانساهم انفسهم اولئك هم الفاسقون صدق الله العلي العظيم ان نريد الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികൾ, പരമദയാലുവായ അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്നും ജീവിതത്തിൽ തഖ്‌വ പുലർത്തണമെന്നും വളരെ ഗൗരവത്തിൽ തന്നെ എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്തിൽ ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് അവൻ്റെ സ്വാലിഹുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ മറന്നുപോകുന്ന ചില കാര്യങ്ങൾ, പലപ്പോഴും കേട്ടിട്ടുള്ളത് തന്നെ ഒന്നുകൂടി ആവർത്തിക്കണമെന്നാണ് ഈ ഖുതുബയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലൊരു രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വൃദ്ധനായ ഒരു മനുഷ്യൻ കടന്നു. വലിയ അലങ്കാരങ്ങളുള്ള കൊത്തുപണികളുള്ള കൂറ്റൻ കൊട്ടാരത്തിലേക്കാണ് ഈ മനുഷ്യൻ കടന്നു വരുന്നത്. അപരിചിതനായ ഒരാളെ കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, ആരാണ് നിങ്ങൾ? ഉടനെ അയാളെ പറഞ്ഞു, ഞാനൊരു വഴിയാത്രക്കാരനാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ആ വൃദ്ധനായ മനുഷ്യർ പറഞ്ഞു, എനിക്ക് ഈ സത്രത്തിൽ, ഈ വഴിയമ്പലത്തിൽ ഒരു ദിവസം തങ്ങാനുള്ള അനുമതി തരണം. രാജാവ് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, നിനക്ക് കണ്ടു കണ്ടോളൂ, ഇതൊരു സത്രമല്ല, ഇതൊരു കൊട്ടാരമാണ്. ഉടനെ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ല, ഇത് കൊട്ടാരമല്ല, ഇതൊരു സത്രമാണ്, വഴിയമ്പലം മാത്രമാണ്. രാജാവ് പറഞ്ഞു, നിനക്ക് ഭ്രാന്തൻ, ഇത് എന്റെ അപ്പനപ്പൂപ്പന്മാർ പണിതുണ്ടാക്കിയ വലിയൊരു കൊട്ടാരമാണ്, നിങ്ങൾക്ക് സ്ഥലം തെറ്റിക്കൊടുത്തിട്ടുണ്ട്. അയാൾ പറഞ്ഞു, എനിക്ക് സ്ഥലം തെറ്റിയിട്ടില്ല, ഇതൊരു ലോഡ്ജ് തന്നെയാണ്, അല്ലെങ്കിൽ ഇതൊരു സത്രം മാത്രം, വഴിയമ്പലം. രാജാവും ഈ മനുഷ്യനും തമ്മിലുള്ള തർക്കം തുടർന്നുകൊണ്ടിരിക്കെ അംഗരക്ഷകരിൽ ഒരാൾ വന്ന് ഇയാളെ തല്ലാൻ ശ്രമിച്ചു. ഉടനെ രാജാവ് അയാളെ തടഞ്ഞു പറഞ്ഞ് ചോദിച്ചു, താങ്കൾക്ക് ഇതൊരു സത്രമാണെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇതൊരു സത്രമാണെന്ന് താങ്കൾ പറയുന്നത്?
ഉടനെ വൃദ്ധനായ ഈ മനുഷ്യൻ രാജാവിനോട് തിരിച്ചു ചോദിച്ചു, താങ്കൾക്ക് മുമ്പ് ഇവിടെ പാർത്തിരുന്നത് ആരാണ്? അയാൾ പറഞ്ഞു, എന്റെ അച്ഛൻ. അതിനു മുമ്പ് താമസിച്ചിരുന്നത് ആരാണ്? അതെന്റെ മുത്തച്ഛൻ, എന്റെ പിതാമഹൻ. അതിനു മുമ്പോ? രാജാവ് പറഞ്ഞു, സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ അച്ഛനായിരുന്നു. എങ്കിലിപ്പോൾ അവരൊക്കെ എവിടെയാണ്? രാജാവിന് കാര്യം മനസ്സിലായി. രാജാവ് പറഞ്ഞു, അവർ മരിച്ചു. ഇയാൾ ചോദിച്ചു, എന്തുകൊണ്ട് അവർ ഇവിടെ സ്ഥിരതാമസമാക്കിയില്ല? എന്തുകൊണ്ട് ഇത്രയും നല്ല കൊട്ടാരം കിട്ടിച്ച് അവർ മടങ്ങിപ്പോയി? അതുതന്നെയാണ്, ഞാൻ ഇതൊരു സത്രമാണ് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ദുനിയാവിലെ ജീവിതത്തെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരാശയമാണ് ഈ പറയുന്നത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നു. അദ്ദേഹത്തിന്റെ ചുമലിൽ നിന്ന്, പ്രവാചകന്റെ ചുമലിൽ നിന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രം മാറി, നിറയെ വരകളും പാടുകളും. ഇബ്നു മസ്ഊദിന്റെ കാര്യം മനസ്സിലായി. പ്രവാചകൻ പനയോലയുടെ പുറത്താണ് കിടന്നിരുന്നത്. കിടന്നപ്പോ സ്വാഭാവികമായും ആ പനയോലയുടെ പാട് അദ്ദേഹത്തിന്റെ പുറത്ത് പതിഞ്ഞിരുന്നു. ഉടനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് ലൗ ഇത്തഖദന ലക ഗിതാഅൻ, പ്രവാചകനെ ഞങ്ങൾ താങ്കൾക്കൊരു വിരിപ്പ് തരട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പനയോലയുടെ പാട് താങ്കളുടെ പുറത്ത് പെടുമായിരുന്നില്ലല്ലോ. ഉടനെ റസൂൽ പറഞ്ഞ മറുപടി, യഥാർത്ഥത്തിൽ ഈ ദുനിയാവുമായിട്ടുള്ള എന്റെ ബന്ധം ഒരു വഴിയാത്രക്കാരന്റെ ബന്ധം മാത്രമാണ്. വഴിയാത്രക്കാരൻ യാത്രക്കടയിൽ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒരു സത്രത്തിൽ കയറി, ആ കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായി മഴ, അത്രയേ ഉള്ളൂ എനിക്ക് ദുനിയാവ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഇത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മളുടെ യഥാർത്ഥം അത് തന്നെ. ഈ ദുനിയാവ് എനിക്കും നിങ്ങൾക്കുമൊക്കെ ശരിക്കും നമ്മുടെ വലിയൊരു യാത്രയിലേക്കുള്ള ഒരു ഇടത്താവളം മാത്രം. പക്ഷെ നമ്മളിത് അംഗീകരിച്ചിട്ടില്ല. പറയുകയും പ്രസംഗിക്കുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഉള്ളുകൊണ്ടോ നമ്മുടെ ജീവിതത്തിലെ ശൈലി കൊണ്ടോ ദുനിയാവിന്റെ ഈ നശ്വരത നമ്മൾ സമ്മതിച്ചു തന്നിട്ടില്ല. ഇത് അതിനെക്കുറിച്ച് അല്പം ഒന്ന് ആലോചിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റസൂല് പറഞ്ഞതുപോലെ നമ്മളൊരു യാത്രക്കാർ തന്നെ. നമ്മൾ സഞ്ചരിക്കുന്ന ഈ കപ്പൽ, ജീവിതമാകുന്ന കപ്പൽ തീർച്ചയായും ഒരു സമയത്ത് തീരത്തണയും. അതെപ്പോഴാണ് തീരത്തിലേക്ക് എത്തുക എന്നത് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചിലര് വളരെ വേഗം അവരുടെ കപ്പൽ ലക്ഷ്യസ്ഥാനത്തെത്തും, ചിലർക്ക് കുറച്ചുകൂടി സാവകാശം കിട്ടും. ഇങ്ങനെ ചിരിച്ചും കളിച്ചുമൊക്കെ നടക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാരാണ്. അവരിങ്ങനെ പോകുന്ന നടവഴികളിൽ വലിയ ടെക്സ്റ്റൈൽസുകളിലൊക്കെ ഒരുപാട് ഭംഗിയുള്ള വസ്ത്രങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അതിന്റെ ഒരു ഷെൽഫിലുണ്ടാകാൻ കുറെ വെള്ളത്തുണി. നമ്മളാരും പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ്, കാരണം നമുക്കിപ്പോഴൊന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു തുണിയാണ്. കവി പറയുന്നത്, വഖദ് നുസ്ജ തഖഫാനുഹു വഹുവ ലായിബിനി, ഇങ്ങനെ പോകുമ്പോ ഈ നടക്കുന്ന ചെറുപ്പക്കാരന്റെ കഫൻ പുടവയാണ് ആ ഇരിക്കുന്നത് എന്ന ഓർമ്മ ഉണ്ടാകണമെന്ന്. ഈ യാത്ര തീരത്തണയും എന്നത് ഉറപ്പാണ്. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കപ്പൽ അവസാനിക്കുമെന്നത് ഉറപ്പാണ്. അതൊരു തീരത്തണയും, ലക്ഷ്യത്തണയും. ഈ യാത്രയുടെ അവസാനത്തിൽ രണ്ടേ രണ്ട് ലക്ഷ്യങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് കടക്കണം ഈ കപ്പൽ, അല്ലെങ്കിൽ നരകം. മൂന്നാമതൊരു ഓപ്ഷൻ നമുക്കില്ല. നമ്മളിപ്പോൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തും. ആ ലക്ഷ്യം രണ്ടെണ്ണമാണ്, ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. അല്പമൊക്കെ സാവകാശത്തിൽ ഒന്ന് ആലോചിക്കുക, എങ്ങോട്ടാണ് നമ്മുടെ ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിപ്പോൾ എങ്ങോട്ടാക്കാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദിശ മാറിപ്പോയിട്ടുണ്ടോ?
നമ്മളുടെ വാഹനത്തിന് ട്രാഫിക്കിൽ നിന്ന് ലൈൻ മാറിപ്പോയിട്ടുണ്ടോ? നമ്മൾ അറിയാതെയെങ്കിലും നരകത്തിന്റെ വഴിയിലൂടെയാണോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വിശുദ്ധ ഖുർആനും പറയുന്നത്. ഓരോരുത്തരും നാളെ എങ്ങോട്ടാണ് എത്തുക എന്ന് ആലോചിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ശരിക്കും ഒന്ന് ആലോചിക്കണം. നമ്മൾ പല കാര്യങ്ങളിലും പെട്ട്, പല തിരക്കുകളിലും പെട്ട് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എവിടെ വെച്ചാണ് ഈ ജീവിതത്തിന് ബ്രേക്ക് വീഴുക എന്നറിയില്ല. ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു. ഒരു ചെറുപ്പക്കാരനും ഭാര്യയും അയാളുടെ ചെറിയ കുട്ടിയും കൂടെ ഒരു മാളിൽ സാധനം എടുക്കാൻ വന്നതാണ്. കുറെ സാധനങ്ങളൊക്കെ ഭാര്യ എടുക്കുന്നുണ്ട്. ഭാര്യ വാങ്ങിയിട്ട് അതെടുത്ത് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഭർത്താവ് അങ്ങനെ പിടിക്കുന്നു. ചെറിയ മകളുണ്ട്, അവൾ അവിടെ നിന്ന് എന്തൊക്കെയോ പിറക്കെടുക്കും. ഇങ്ങനെ പിറക്കെടുത്തുകൊണ്ടിരിക്കുക, ഭാര്യ ഒരു കിറ്റ് എടുത്ത് കൊടുക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ നിൽക്കുക, ഇയാളത് വാങ്ങിക്കുന്നില്ല. നിന്ന നിൽപ്പിൽ, സാധാരണഗതിയിൽ മനുഷ്യന്മാര് മരണപ്പെട്ടാൽ മരണടിച്ചു വീഴും, ഇയാളിങ്ങനെ നിൽക്കുക സ്റ്റക്കായിട്ട് ആ കിറ്റും പിടിച്ച്. ഭാര്യ ഒന്ന് തൊട്ടപ്പോഴേക്ക് ഇയാൾ അങ്ങോട്ട് മറിഞ്ഞു വീഴും, അയാൾ മരിച്ചിരിക്കും. ഇത് ഖുർആൻ പറയുന്നുണ്ട് വളരെ കൃത്യമായി. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. എപ്പോഴാണ് നിങ്ങളുടെ വാഹനം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്ന് നിങ്ങൾക്കറിയില്ല, നമുക്കറിയില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കെങ്കിലും നമ്മളുടെ റൂട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. ഞാൻ പറഞ്ഞു, രണ്ടേ രണ്ട് ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഈ വാഹനം പോകും. ഒന്നുകിൽ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകും. ഇതിൽ എങ്ങോട്ടാണ് എന്റെ ഈ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഒരു ആലോചന നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞത്. റസൂലുള്ള പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ ഭാഷയിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആളെ കുറിച്ച് നമുക്ക് അറിയാം. ആരാ ബുദ്ധിമാൻ? നാട്ടിലെ നല്ലവണ്ണം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയവൻ നമ്മൾ ബുദ്ധിമാനാണെന്ന് പറയും. അയാൾ ഭയങ്കര ബുദ്ധിമാനാണ്, കാരണം അയാൾക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, പൈസ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ പറയുന്നുണ്ട് അയാൾ വളരെ ബുദ്ധിമാനാണ്, ചെറുപ്പക്കാരാണെങ്കിലും. കണ്ടില്ലേ ഇത്ര വേഗമാണ് അയാൾ പാർട്ടിയുടെ ഇന്ന ഉന്ന സ്ഥാനത്തേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഇന്ന അധികാരത്തിലേക്ക് അയാൾ എത്തിയത്. ആ ചെറുപ്പക്കാരി നല്ല ബുദ്ധിമതിയാണ്, അതുകൊണ്ടാണ് ഇത്ര കുറഞ്ഞ കാലയളവിൽ ഇത്രയും വലിയ ഉദ്യോഗസ്ഥയിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്. പാലുകളുടെ ബുദ്ധിയെ അളക്കുന്നത് നമ്മളുടെ തന്നെ ഒരു വീക്ഷണം വെച്ചുകൊണ്ടാണ്. അവളുടെ സമ്പത്ത്, അവളുടെ അധികാരം, അവളുടെ പവർ, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ആളുകളുടെ ബുദ്ധിയെ നമ്മൾ അളക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ഒരാളുടെ ബുദ്ധിയെ അളക്കേണ്ടത് അത് വെച്ചിട്ടല്ല. ഒരാളുടെ ബുദ്ധിയെ അളക്കാൻ അയാൾ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയാൽ മതിയെന്ന. ഇന്നത്തേക്ക് വേണ്ടിയല്ല, ഇന്നിവിടെ ജീവിച്ച് എത്ര കാലം നിങ്ങൾ ജീവിക്കും, നമ്മൾ ജീവിക്കും. നിങ്ങൾക്ക് 10, 70, 80, 90, 100, 110 വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞു എന്ന് വരാം. ഈ 110 വയസ്സിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണല്ലോ നമ്മൾ ഒരുക്കുന്നത്. അതാണല്ലോ നമ്മളുടെ ബുദ്ധിയുടെ മാനദണ്ഡം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവൻ വിധിയാണ്, അതല്ല ശരിക്കും ബുദ്ധിയുടെ മാനദണ്ഡം. മൽ കൈസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി, അനശ്വരമായ ജീവിതത്തിന് വേണ്ടി, അനന്തമായ ജീവിതത്തിന് വേണ്ടി ആരാണോ ഒരുക്കി വെച്ചിട്ടുള്ളത് അവനാണ് ബുദ്ധിമാൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ കുറിച്ചൊന്ന് തിരിച്ചാലോചിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് സമയവും ബ്രേക്ക് വീടാൻ പറ്റുന്ന പാകത്തിലാണ് നമ്മുടെ വാഹനമുള്ളത്. നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം എന്ന് പറയുന്നത് ഏത് സമയത്തും അവസാനിക്കാം. അതുകൊണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നമ്മളിപ്പോൾ ആലോചിക്കണം. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ ദിവസവും അസ്തമിക്കുമ്പോ എന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയൂ, മാ നദിബ്തു അലാ ശൈഇൻ നദിമി അലാ നയ്മിൻ ഗറബത് ശംസുൻ അലാ യൗമിൻ ഗറബത് ശംസുൻ. സൂര്യൻ അസ്തമിക്കുന്ന ഓരോ ദിവസവും എനിക്ക് ടെൻഷനാണ്, പ്രശ്നമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടുണ്ട്, സങ്കടം ഉണ്ടാകാറുണ്ട്. എന്റെ സങ്കടത്തിന്റെ കാരണം നഖസ മിൻ അജലി, എന്റെ ആയുസ്സിൽ നിന്ന് ഒരു ദിവസം കുറഞ്ഞു. ഇന്ന് ഫെബ്രുവരി 9 അത് കുറഞ്ഞു. ഇന്നത്തെ ജുമുഅ വരെയുള്ള സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഹൽ യസ്ബി ഫി അമലി, എന്റെ ജീവിതത്തിൽ നിന്ന് ഇത്രയും ഭാഗം കൊഴിഞ്ഞു എന്നത് എനിക്ക് നല്ല ബോധ്യം.
അതേസമയം സ്വർഗത്തോടുള്ള എന്റെ താല്പര്യത്തിൽ, സ്വർഗത്തോടുള്ള എന്റെ കർമ്മങ്ങളിൽ, സ്വർഗം നേടിയെടുക്കാനുള്ള എന്റെ ശ്രമങ്ങളിൽ എന്തെങ്കിലും വർധനമുണ്ടായിട്ടുണ്ടോ എന്നതാണ് എന്നെ അലോസരപ്പെടുത്തുന്ന സംഗതി എന്ന് പറയുന്നത്. ഞാനൊരു നിരാശയുടെ വർത്തമാനം പറഞ്ഞ് ഈ മെമ്പറിൽ ഇറങ്ങാൻ വേണ്ടി വന്നതല്ല. ഞാൻ പറയുന്നത് നമുക്ക് ഇനിയും ആലോചിക്കാവുന്നതുള്ളൂ. ഇതൊരു തത്വം, എത്ര ഇനി അവശേഷിക്കുന്നുണ്ട് നമുക്കറിയില്ല, പക്ഷെ ഈ അവശേഷിക്കുന്ന സമയം നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മതി, തീർച്ചയായും കഴിഞ്ഞു പോയതിനെ അത് പരിഹരിക്കും. കഴിഞ്ഞു പോയത് കിട്ടൂലല്ലോ. അതുകൊണ്ട് അവശേഷിക്കുന്ന സമയം മര്യാദക്ക് ജീവിക്കാൻ പഠിച്ചാൽ, ശ്രമിച്ചാൽ അത് വലിയ സംഗതിയായിരിക്കും. അപ്പൊ നമുക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. മനുഷ്യന്മാർ ദുഃഖിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ കുറാൻ പറയുന്നുണ്ട്. ഒന്ന് മരണം റൂഹ് പിടിക്കാൻ വരുമ്പോഴാണ്, അപ്പോഴാണ് മനുഷ്യർ ഇത് ആലോചിക്കുക, കഴിഞ്ഞു പോയല്ലോ. അപ്പൊ അള്ളാഹു അവധി നീട്ടിത്തരികയില്ല എന്ന് ഈ മെമ്പറിൽ നിന്ന് തന്നെ പലതവണ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ സ്വയം ഉണർത്തിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത് മനുഷ്യൻ ഖേദിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴ, അപ്പോഴത് ഫലം ചെയ്യൂല. ഖുർആൻ വളരെ പരിഹസിച്ചുകൊണ്ടാണ് അയാളുടെ കരച്ചിലിനെ കുറിച്ച് പറയുന്നത്. ഞങ്ങൾ ആ പഴയ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുമ്പോ അവലം എന്തൊരു വിവരക്കാരോ പറയുന്നത്, നിനക്ക് ഞാൻ നല്ലൊരു ഭൂമിയിലെ സ്വസ്ഥമായ ഒരു ജീവിതം തന്നില്ലായിരുന്നു, അത് മതിയായിരുന്നല്ലോ നിനക്ക് സ്വർഗം നേടിയെടുക്കാൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞു പോയത് പോട്ടെ, ഇനി ശേഷിക്കുന്ന ജീവിതമെങ്കിലും പടച്ചതമ്പുരാന്റെ മാർഗത്തിലാകാനുള്ള ശ്രമം ഉണ്ടാകും. ഞാൻ പറഞ്ഞത് വലിയ സംഗതിയൊന്നുമല്ല, നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി നമ്മുടെ ജീവിതത്തെ ഒക്കെ നന്നാക്കിയെടുക്കാൻ കഴിയും. നാലേ നാല് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, നാല് കാര്യങ്ങൾ നിങ്ങളത് കുറിച്ചു വെച്ചോളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ പറയുന്നു ഈ നാല് കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചാൽ അയാളുടെ ജീവിതം വിജയിക്കും, തീർച്ചയായും വിജയിക്കും, ഒരു സംശയം അത് വേണ്ട. അതിലൊന്നാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് ആളുകളെ ഈ ലോകത്ത് പേടിക്കുന്നുണ്ട്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് പേപ്പറ്റയും ചെന്നായി എന്നല്ല, മനുഷ്യന്മാരെ തന്നെയാണ് അല്ലെ. നമ്മൾ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന വിഷയം എന്താ, ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നല്ലേ, ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയും, ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയും എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് പകരം, ഇതിനു പകരം അള്ളാഹു എന്നെ കുറിച്ച് എന്ത് പറയും എന്ന് ആലോചിച്ചാൽ മാത്രമല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഞാനുമായി ഇടപഴകുന്ന ആളുകളും എന്നെ കുറിച്ച് എന്തു പറയും എന്നതിനേക്കാൾ എനിക്ക് പ്രധാനം അള്ളാഹു എന്നെ കുറിച്ച് എങ്ങനെ കാണുന്നു എന്നതാണ്. നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണം, എല്ലാവരും ആഗ്രഹിക്കുന്ന അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണം അല്ലെ. ഞാൻ ഇന്നൊരാളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അയാൾ എന്റെ കൂടെയാണെന്നല്ലേ. ഞാൻ ഇന്നൊരാളുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം അയാൾ എന്റെ കൂടെയാണെന്ന്. ഞാൻ അള്ളാഹു എന്റെ കൂടെയാകണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, ഞാൻ അള്ളാഹുവിന്റെ കൂടെയാകണമെന്നാണ്. ഞാൻ അള്ളാഹുവിന്റെ കൂടെ ആകാത്തിടത്തോളം കാലം അള്ളാഹു എന്റെ കൂടെയാകൂ, ഒരിക്കലും ആകൂലല്ലോ. അങ്ങനെയല്ലേ കൂടെ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽ ഖൗഫു മിൻ അല്ലാഹ്, ആളുകൾ നമ്മളെ കുറിച്ച് എന്തു പറയും എന്നതിന് പകരം അള്ളാഹു നമ്മളെ കുറിച്ച് എന്തു പറയും എന്നതിനെ കുറിച്ച് മാത്രം നിങ്ങൾ ആലോചിക്കുക. ഭയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജന്മസിദ്ധമായൊരു വികാരമാണ്. എല്ലാവരും പേടിക്കും, പേപ്പട്ടിയെ കണ്ടാൽ പേടിക്കാത്ത, മുറുക്കം പാമ്പ് പത്തിരിച്ചാൽ പേടിക്കാത്ത മനുഷ്യന്മാരൊന്നുമില്ല. അത് പേടിക്കുന്നതിന്റെ കാരണം അതിന്റെ പത്തിയുടെ വലിപ്പമല്ല, അത് കടിച്ചാൽ, പട്ടി എന്നെ കടിച്ചാൽ അല്ലെങ്കിൽ പാമ്പ് എന്നെ കൊത്തിയാൽ എന്റെ സ്വസ്ഥമായ ജീവിതം ഇവിടെ നഷ്ടപ്പെട്ടു പോകും. എനിക്ക് പിന്നെ നാളെ പോലെ ഓഫീസിൽ പോകാൻ പറ്റൂല, കുറെ കുത്തിവെപ്പ് എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ മരണപ്പെട്ടെന്ന് വരാം. അപ്പൊ നമ്മുടെ സ്വസ്ഥതയുള്ള ജീവിതത്തിന് ഹാനികരമാകുന്ന എല്ലാറ്റിനെയും മനുഷ്യൻ ഭയക്കും, ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. അല്ല ഇത് തന്നെയാ പറയുന്നത്, ശരിക്കും നിങ്ങൾ ഈ ദുനിയാവിലുള്ള ആളുകളെ പേടിച്ച് എവരെ സത്യമായി ജീവിക്കാൻ നടക്കുന്നെങ്കിൽ എന്നെ പേടിക്കാതെയാണ് നിങ്ങൾ പരലോകത്തേക്ക് വരുന്നതെങ്കിലോ, അപ്പോൾ നിങ്ങൾ ആരെ പേടിക്കണം, നമ്മൾ ആരെ ഭയക്കണം. ഇതാണ് ഒന്നാമത്തെ ജീവിതം നന്നാവാനുള്ള ഒന്നാമത്തെ ഉപാധി, ആളുകൾ നമ്മെ എന്തു പറയുന്നെന്ന് ആലോചിക്കാതിരിക്കുക, അള്ളാഹു നമ്മളെ കുറിച്ച് എന്ത് വിലയിരുത്തുന്നു നോക്കുക എന്നതാണ്. അൽ ഖൗഫു മിൻ അല്ലാഹി തആല ജീവിതം നന്നാവാനുള്ള രണ്ടാമത്തെ ഉപാധി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ചില കാര്യങ്ങൾ, ഇസ്ലാമില് മനുഷ്യനിൽ നിന്നുണ്ടാകുന്ന ഏതൊരു പ്രവർത്തനവും അഞ്ച് കാര്യങ്ങളിൽ പെട്ടതായിരിക്കും എന്ന് പറയാം. മനുഷ്യന്റെ എല്ലാ പ്രവർത്തനവും ഈ അഞ്ചിലൊന്നായിരിക്കും. ഏതാ ഈ അഞ്ചിലൊന്ന്?
ഒന്നുകിൽ ആ കാര്യം അയാൾക്ക് അനുവദീയമായിരിക്കും, അതിനാണ് നമ്മൾ മുബാഹ് എന്ന് പറയുക, ഹലാലായ കാര്യമായിരിക്കും, അപ്പൊ അയാൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന കാര്യം വാജിബായിരിക്കും, നിർബന്ധമായും അയാൾ ചെയ്യേണ്ടതായിരിക്കണം, അത് അയാൾ നിർബന്ധമായി ചെയ്തിരിക്കണം. മൂന്നാമത്തത് അയാളിൽ നിന്നുണ്ടാകുന്ന കാര്യം സുന്നത്തായിരിക്കും, ചെയ്താൽ കൂലി കിട്ടുന്ന കാര്യമാണ്, പക്ഷെ നിർബന്ധമൊന്നുമില്ല, ചെയ്താൽ പുണ്യം കിട്ടുന്ന കാര്യമായിരിക്കും. നാലാമത്തത് അയാൾ ചെയ്യുന്ന കാര്യം ചെയ്യാതിരിക്കലാണ് നല്ലത്, ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ തെറ്റൊന്നുമില്ല, പക്ഷെ ചെയ്യാതിരിക്കലാണ് നല്ലത്, അതിനാണ് നമ്മൾ കറാഹത്ത് എന്ന് പറയുക. അഞ്ചാമത്തത് അയാളുടെ കാര്യം ഹറാമായിരിക്കും, അയാൾ ചെയ്യാൻ പാടില്ലാത്തതായിരിക്കും, ഒന്നുകിൽ നിർബന്ധമായ കാര്യം അല്ലെങ്കിൽ നിഷിദ്ധമായ കാര്യം അല്ലെങ്കിൽ അനുവദനീയമായ കാര്യം, അതുമല്ലെങ്കിൽ ചെയ്യൽ പുണ്യമുള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ പുണ്യമില്ലാത്തത്. ഇതല്ലാത്തൊരു സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ഇതല്ല എന്തോന്ന് ആലോചിച്ചു, ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, എന്തിനാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്, അയാൾ അയാളുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു, ആ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാല് വെക്കുമ്പോൾ അയാൾ ഒന്ന് ആലോചിച്ചാൽ മതി, ഞാൻ ഈ കാല് വെച്ചത് തീർച്ചയായും എന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ടാണ്, അത് പടച്ചമ്പരാൻ എടുത്ത് എനിക്ക് കൂലി കിട്ടുന്ന പുണ്യമുള്ള കർമ്മമാണ് അല്ലേ. ഞാൻ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ തിരികെ ഒരാൾ വരുന്നു, അയാളെ കാണുമ്പോൾ ഞാനൊന്ന് ചിരിച്ചു, ആ ചിരിക്കുന്നതോടുകൂടി ആ എതിരെ വരുന്ന മനുഷ്യനൊരു ചിരി വരും, അങ്ങനല്ല, ചിരി ഏറ്റവും വേഗം പകരുന്നൊരു രോഗമാണ്. ഞാൻ നിങ്ങളെ കണ്ട് ചിരിച്ചാൽ നിങ്ങൾ സ്വാഭാവികമായും ചിരിക്കും. റസൂൽ പറയാണ് നിങ്ങൾ ഒരാളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ, ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ, ഒന്ന് ചിരിക്കാൻ വേണ്ടി ചുണ്ടെന്ന് മെല്ലെ വക്രിക്കുന്നതേ ഉള്ളൂ, പുഞ്ചിരിക്കുന്നതേ ഉള്ളൂ. റസൂൽ പറഞ്ഞു അയാളെ കാണുമ്പോൾ നീ ഒന്ന് ചിരിച്ചാൽ വലു അൻ തൽക്കാഹ കബി വജിഹിൻ തൽക്കൻ ഫഹിലക്ക സദഖ, അത് നിനക്ക് പുണ്യമുള്ള കർമ്മമാണ്, നിനക്ക് കൂലി കിട്ടും. അയാളുടെ ഒരു സലാം ചൊല്ലി, അതിനേക്കാൾ പുതിയ പ്രതിഫലം കിട്ടി. അയാളുടെ വിവരങ്ങൾ അന്വേഷിച്ച് വീണ്ടും പ്രതിഫലം കിട്ടി. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന അഞ്ചു കാര്യങ്ങളിൽ പെടാത്ത ഒന്നും സംഭവിക്കുന്നില്ല. ആളുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയം സാംസ്കാരികം ഇങ്ങനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൈകാലുകൾ കൊണ്ട് കണ്ണുകൾ കൊണ്ട് ചെവി കൊണ്ട് ഉണ്ടാകുന്ന ഏതൊരു കർമ്മവും ഈ അഞ്ചിലൊന്നായിരിക്കും. അത് മുബാഹാണെങ്കിൽ ചെയ്യാം, ഹലാലാണെങ്കിൽ ചെയ്യാം, വാജിബാണെങ്കിൽ നിർബന്ധമായും ചെയ്യണം, അനുവദനീയമാണെങ്കിൽ ചെയ്യുന്നൊരു വിരോധമില്ല, ഹറാമാണെങ്കിൽ ഒഴിവാക്കണം എന്നത്. അത് നിങ്ങൾ ഈ പറയുന്ന ഓഫീസിൽ പോയാലും അത് തന്നെ, വീട്ടിൽ ഭാര്യയോട് പെരുമാറുമ്പോഴും അങ്ങനെ തന്നെ, കളിക്കാൻ പോകുമ്പോഴും അങ്ങനെ തന്നെ, എവിടെയും അങ്ങനെ തന്നെ. നമ്മുടെ കൈകാലുകൾ അനക്കുന്നതും നമ്മുടെ കണ്ണിമ വിട്ടുന്നതും ഞാൻ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും സംസാരിക്കുന്നതും ഞാൻ ഇടപഴകുന്നതും ഇതിൽ പെടാത്തൊരു കർമ്മമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ശരിക്കൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ പറയുന്ന അഞ്ചു നിയമങ്ങളിൽ പെടാത്ത ഒന്നും മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അത് സംഭവിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് അള്ളാഹുവേ എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന നിയമങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ജീവിച്ചു കൊള്ളാം, ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാറ്റി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നിസ്കാരവും നോമ്പും മാത്രമല്ല എന്റെ ജീവിതം മുഴുവൻ, വമഹയായ വമമാറ്റി ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു നബി ഞാൻ തന്നിരിക്കുന്നു. ഇതാ നമ്മൾ നിസ്കരിക്കുമ്പോ പറയുന്നത്. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഏതൊരു കർമ്മം ഇത് അള്ളാഹു പറഞ്ഞതനുസരിച്ചാണ്, അവന്റെ പ്രവാചകൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതം വിജയിക്കാനുള്ള രണ്ടാമത്തെ ഉപാധി പൂർത്തിയായി. മൂന്നാമത്തെ ഉപാധി റസൂൽ അള്ളാഹ് പഠിപ്പിച്ചത് നമ്മുടെ വിജയം ജീവിതം വൃത്തിയാവും എപ്പോ, നമ്മൾ ജീവിക്കുമ്പോ നമ്മുടെ ചുറ്റുപാടിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക, നമ്മളുടെ കഴിവിനും സാധ്യതക്കും അനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. നമ്മൾ അങ്ങനെയല്ല ജീവിക്കുന്നത്. പൈസ ഉണ്ടാക്കുമ്പോ എന്റെ കഴിവിനനുസരിച്ചാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, എന്റെ പൈസക്കനുസരിച്ചാണ് ഞാൻ ജീവിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു മനുഷ്യൻ ഏറ്റവും അധികം സംതൃപ്തനാകുന്നത്, ഏറ്റവും അധികം അവന് സംതൃപ്തി ഉണ്ടാകുന്നത് അവൻ അവന്റെ സാധ്യതക്കുള്ളിൽ ജീവിക്കുമ്പോഴാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയുമാണ്, എല്ലാ സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ ആണ് എന്താ, മനുഷ്യന്മാർ അവരുടെ പരിധിക്ക് ഒതുങ്ങിയല്ല ജീവിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും അധികം കടബാധിതരുള്ള സംസ്ഥാനമാണ് കേരളം, ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം, ഏറ്റവും കൂടുതൽ കടബാധിതരുള്ള ആളുകളാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യന്മാർക്ക് കടമുണ്ടാകുന്നത് എപ്പോഴാണ്? കടമുണ്ടാകുന്നത് ഒരാൾ അയാളുടെ സാധ്യതക്കുള്ളിൽ ജീവിക്കാത്തപ്പോഴാണ്. ഞാൻ ഇന്നാളൊരു കഥ പറഞ്ഞിരുന്നു, നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്ന മത്സ്യം, ആ മത്സ്യം എന്റെ ചട്ടിയിൽ വേകാൻ പറ്റുന്നതാകണം, അത്രേ ഉള്ളൂ. എന്റെ
വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് സംതൃപ്തിയുള്ള ജീവിതമാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ സംതൃപ്തി ഇല്ലാത്ത ജീവിതമാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. അർറിദാബിൽ ഖലീൽ എന്നാ ഈ തൃപ്തിപ്പെടാതെ ജീവിച്ച് അധ്വാനിച്ചുണ്ടാക്കിയത് ഉപയോഗിക്കാൻ കഴിയുമോ? അത് ഉപയോഗിക്കാൻ കഴിയില്ല. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു കഥയുണ്ട്. അയാൾ എങ്ങനെ മരിച്ചു കിടക്കാൻ മരിക്കാൻ നേരത്തെ അയാൾ തന്റെ അനുയായികളോടൊരു വസീയത്ത് ചെയ്തു. കഥയാണ്, യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്റെ ശവപ്പെട്ടിൽ രണ്ട് ദ്വാര ഇടണം, എന്നിട്ട് കൈ രണ്ടും പുറത്തേക്ക് ഇടണം എന്ന് പറഞ്ഞു. ആളുകൾ ചോദിച്ചു, ഇതെന്ത് വൃത്തികേടാണ്? ആളുകൾ മരിച്ചു കഴിയുമ്പോൾ ശവപ്പെട്ടിലും എല്ലാം മൂടിയിട്ടല്ലേ കൊണ്ടുപോകുന്നത്, പിന്നെ എന്താ കൈ വെള്ളിയിലേക്ക് ഇടാൻ പറഞ്ഞത്? ആള് പറഞ്ഞു, എന്റെ അധികാരത്തിൽ വരാത്ത രത്നങ്ങളോ സ്വർണങ്ങളോ ഈ ലോകത്തുണ്ടായിരുന്നില്ല. എന്റെ കീഴിൽ വരാത്ത സമ്പത്തോ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിതാ മരിച്ചു പോകുമ്പോ, യുദ്ധത്തിൽ പരിക്കേറ്റ് ഞാനിതാ മരണത്തെ ആസന്നമായി കിടക്കുന്നു, ഞാൻ മരിച്ചു പോകുമ്പോ ആളുകൾ അറിയണം, ഞാൻ ഈ കാലം മുഴുവൻ അധ്വാനിച്ചത് എനിക്കൊന്നും പ്രയോജനപ്പെട്ടിട്ടില്ല, ഞാൻ ഒന്നും കൊണ്ടുപോകുന്നില്ല, എനിക്കൊന്നും കൊണ്ടുപോകാനും കഴിയില്ല. കഴിയൂ? നമ്മുടെ അപ്പയോ ഉമ്മയോ പെങ്ങളോ അനീത്തി ആരെങ്കിലും മരിച്ചാൽ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവന ഏതെങ്കിലും അവരുടെ കബറിന്റെ ഉള്ളിൽ എടുത്ത് വെക്കുമോ? വെക്കൂല. നമ്മളറിയാം, സാധാരണ കബറിലേക്ക് മയ്യത്തെടുത്ത് വെക്കുമ്പോ അവിടെ നിൽക്കുന്ന ഉസ്താദ് പറയും, നിങ്ങൾ പോക്കറ്റിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെക്കണമെന്ന്. കാരണം ഈ മൂടുന്നവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സാധനം അവന്റെ ഉള്ളിൽ പോയാൽ പോലും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പോക്കറ്റിലുള്ള മാറ്റി വെക്കും. രണ്ടു രൂപ തൊട്ടാണെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റും. അതുപോലെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. മാ അഗന അൻഹു മാലുഹു വമാക്സ. അതാണ് ഞാൻ പറഞ്ഞ മൂന്നാമത് നമുക്ക് ഉണ്ടാകേണ്ട ബോധ്യം. ഞാൻ ജീവിക്കുന്നു ശരിയാണ്, പക്ഷെ എന്റെ കഴിവും എന്റെ അധ്വാനം ഉപയോഗിച്ചുകൊണ്ടത് ഞാൻ ചെയ്യുന്ന അധ്വാനത്തിൽ കിട്ടുന്ന പണം അതിനുള്ളിലേ ഞാൻ ജീവിക്കും. ആർത്തിയില്ലാത്ത മനസ്സിനുടമ ആരാണോ അവനെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. എത്ര വലിയ സമ്പന്നനാണെങ്കിലും 10 ഷർട്ട് ഒരുമിച്ചിടാൻ പറ്റൂല. 20,000 രൂപ വിലയുള്ള ബെഡ് വാങ്ങിച്ചുകൊണ്ട് നിന്നിട്ട് നിങ്ങൾ കിടന്നാലും നിങ്ങൾക്ക് ഉറക്കം വന്നില്ലെങ്കിലും പിന്നെ ആ ബെഡിന് എന്താ ഫലം? 4-5 റൂം ഉണ്ടാക്കി അതിൽ എല്ലാ സംവിധാനവും ഉണ്ടാക്കി കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ, മൺകുടിൽ കിടക്കുന്നവൻ സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ആരാ സൗഭാഗ്യവാൻ? റസൂൽ പറഞ്ഞു, സ്വസ്ഥതയുള്ള മനസ്സുണ്ടാകണോ ആർത്തിയില്ലാത്ത മനസ്സിനെ രൂപപ്പെടുത്തണം. അർറിളാ ബിൽ ഖലീൽ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പറ്റണം എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കഴിവിനും സാധ്യതക്കും ഉള്ളിൽ ജീവിക്കാൻ പഠിക്കുക. ഇതാണ് മൂന്നാമത്തെ തത്വം. ഞാൻ പറഞ്ഞു ഒരാൾ നന്നാവാനുള്ള നാലാമത്തെയും അവസാനത്തെ തത്വം. അള്ളാഹു റസൂൽ പറയുന്നുണ്ട്, മരിച്ചു പോകുമെന്ന് ഓർക്കണമെന്ന്. നമ്മൾ ആരും ഓർക്കാത്ത സംഗതിയാണ്. കാരണം മരണത്തെ കുറിച്ച് ഒരു ഖുത്ബ നടത്തുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഒരാൾക്കൊരു ഒരു വിഷയം കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇന്ന് നമ്മൾ മരണത്തെ കുറിച്ച് പറയാം. കാരണം മരണവുമായി ബന്ധപ്പെട്ട ഹദീസുകളും ആയത്തുകളൊക്കെ വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ ഏതൊക്കെ ആയത്തോതും നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ അതല്ല പ്രശ്നം. നമ്മൾ മരിച്ചു പോകുന്നു എന്നതല്ല പ്രശ്നം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മരിക്കുകയില്ല എന്നാണ്. ആരെങ്കിലും മരിച്ചു പോകുന്നു വിചാരിച്ചിട്ടാണ് നടക്കുന്നത്? ഒരാളങ്ങനെ മരിച്ചു പോകുന്നു വിചാരിച്ചിട്ടല്ല നടക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ തൊട്ടടുത്ത ബന്ധു മരിച്ചു, നമ്മളൊരാളുടെ ജനാദയെ പിടിച്ചോണ്ട് കബറിലേക്ക് പോയി, അപ്പൊ ഒരു 1-2 മിനിറ്റ് ആലോചിക്കും, ഓ ഞാനിങ്ങനെ പോകേണ്ട ആളാണല്ലോ. നല്ല കബറടക്കി സലാം വീട്ടിൽ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അതങ്ങ് മറന്നുപോയി. പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ആരും ഇത് ആലോചിക്കാറില്ല. മരണം എന്ന് പറയുന്ന ഓർമ്മ നമ്മള്. ഞാൻ പറയുന്നത് മരിക്കുന്നതല്ല പ്രശ്നം, മരിക്കലല്ല പ്രശ്നം. ഞാൻ പറയുന്നത് മരിക്കലല്ല പ്രശ്നം, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതമുണ്ട്, അതാണ് പ്രശ്നം. ആ ജീവിതത്തിന് വേണ്ടി നമ്മൾ എന്തെടുക്കി വെച്ചിട്ടുണ്ടോ അത് മാത്രമേ നമുക്ക് ഫലപ്പെടൂ. കാരണം നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പള്ളിയിൽ വന്ന് ജുമാ നമസ്കരിക്കാൻ നിൽക്കുകയാണല്ലോ. എന്ത് പറഞ്ഞിട്ട് നമ്മൾ ഈ പള്ളിയിൽ വന്നത്? നമ്മൾ പറഞ്ഞത് ഞങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഈമാൻ കാര്യങ്ങളിൽ 5-ാമതാണ് നമ്മൾ എണ്ണി പറഞ്ഞത് പരലോകത്തിൽ വിശ്വസിക്കുന്നു എന്ന്. എന്ത് ഈ പരലോകത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാല്? പരലോകത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ എന്റെ ജീവിതം ഇതല്ല, ഇതൊരു തുടക്കം മാത്രമാകുന്നു. ഇത് വലിയൊരു വാതിലിലേക്കുള്ള, വലിയൊരു ലോകത്തേക്കുള്ള ഒരു വാതിൽ ഞാൻ നിൽക്കുന്നു. ആ വലിയ ലോകത്തേക്ക് പോകുന്നു. ആ ലോകത്ത് ഞാൻ എന്താണോ ഒരുക്കി വെച്ചിട്ടുള്ളത്, എന്താണോ ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്, അതല്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുകയില്ല എന്ന് നമ്മൾ സമ്മതിച്ചതിന്റെ പേരിലാണ് ഈ പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ പറ്റുന്നത്. ഞാൻ ആലോചിച്ച് നോക്കാം, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ 4 ആളുകൾ നടന്നു ഇങ്ങനെ പോകുന്നു ആയിരിക്കും. അതിലൊരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, അതിലൊരു യുക്തിവാദി അല്ല, അതിലൊരു ക്രിസ്ത്യാനിയുണ്ട്, അതിലൊരു ഹിന്ദു ഉണ്ട്, അതിലൊരു മുസ്ലിം ഉണ്ട്. അപ്പൊ ഒരു 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 ഒരാൾ ചോദിക്കേണ്ട, നമ്മളിങ്ങനെ 4 പേരും നടന്നു പോകുമ്പോൾ ഒരു ടിപ്പറിങ്ങ പാഞ്ഞു വന്നിട്ട് വണ്ടി ഇടിച്ച് നമ്മൾ 4 പേരും മരിച്ച എന്താ സംഭവിക്കുക?
അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ എഴുന്നേറ്റ് പറയും, അല്ലെങ്കിൽ ആ യുക്തിവാദി എഴുന്നേറ്റ് എന്നിട്ട് പറയും, എന്ത് സംഭവിക്കാനാ? ഞാൻ മരിച്ചാ മരിച്ചു, എന്റെ വല്ല അവശിഷ്ടം കിട്ടുകയാണെങ്കിൽ ഒന്നെങ്കിൽ കത്തിച്ചു കളയും, അല്ലെങ്കിൽ ഭൂമിയിലടിയിൽ കുഴിച്ചിടും. കുഴിച്ചിടുന്നതുകൂടി അത് ഈ ഭൂമിയിൽ പരന്ന് അത് പുഴുവായോ അരിച്ചരിച്ച് മണ്ണായി മാറും. അതിനുശേഷം അതിനുശേഷം ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. ക്രിസ്ത്യാനി പറയുമല്ല, അങ്ങനല്ല. ഞാൻ മരിച്ചാൽ സ്വാഭാവികമായും എന്റെ സെമിത്തേരിയിൽ നടക്കും. ഞാനൊരു ക്രിസ്ത്യാനി എന്ന നിലക്ക് ഞാൻ മരിക്കുന്നതോടുകൂടി എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാരം ഞാൻ ഇറക്കി വെക്കും. അതിന് കാരണം ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കുരിശിലേറിയിട്ടുണ്ട്. അയാൾ അവിടെ കാത്തു നിൽക്കുന്നു, അദ്ദേഹം അവിടെ കാത്തു നിൽക്കുന്നു, ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നാളെ പറുദീസിൽ കാത്തിരിക്കുന്നു. അതുകൊണ്ട് മരണം എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ സ്വർഗത്തിലേക്കുള്ള പോക്കാണ് ഇന്ന് ക്രിസ്ത്യാനി പറയുന്നു. ഹിന്ദു എന്ന് പറയുന്നു, ഹിന്ദു പറയുന്നു, സുഹൃത്തെ ഞാൻ മരിച്ചാൽ ഒന്നുകിൽ ചിതയിൽ വെക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുഴിച്ചിടും. രണ്ടായാലും ശരി, എന്റെ ജീവിതത്തിൽ ഈ നല്ലവനായി ജീവിച്ചാൽ അടുത്ത പ്രാവശ്യം ജന്മത്തിൽ ഞാൻ പുനർജനിക്കും. ശരിയാണ്, ഒന്നുകിൽ ഞാൻ ബ്രാഹ്മണനായിട്ട് ജനിക്കും, അല്ലെങ്കിൽ ക്ഷത്രിയായിട്ട് ജനിക്കും, അല്ലെങ്കിൽ വല്ല മോശമായിട്ടാണെങ്കിൽ വല്ല പട്ടിയും പൂച്ചയൊക്കെ ജനിക്കും. ഇപ്പൊ വല്ല പശുവൊക്കെ ആയിട്ട് ജനിക്കുകയാണെങ്കിൽ വലിയ സുഖമാണ്. അതേസമയം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മരണം അയാളുടെ കിഴിഞ്ഞ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമുള്ള ഒരു വിഷയമല്ല. ഒരു മുസ്ലിം മരിച്ചാലോ? അയാൾ പറയും, എന്റെ പ്രശ്നം തുടങ്ങുന്നതേ ഉള്ളൂ, ഞാൻ മരിച്ചാൽ പരലോകത്ത് ചെന്നാൽ എന്നോട് എനിക്കൊന്ന് അനങ്ങണമെങ്കിൽ എന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ കണക്ക് ബോധിപ്പിക്കണം. എന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ കണക്ക് ബോധിപ്പിച്ചാൽ എനിക്ക് ചലിക്കാൻ കഴിയും. എന്റെ കർമ്മം നല്ലത് കൂടുതലുണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും, ഇല്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. എന്റെ കാലടി അനക്കാൻ കഴിയുകയില്ല. ഹത്ത അന്യുസ്താൽ അൻ അർബഈൻ, നാല് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയണം. ഒന്ന്, അനുമ്പ്രി എന്റെ ആയുസിനെ കുറിച്ച്, ഫീ മാഫിനാവും, ഞാൻ അങ്ങനെ ചെലവഴിച്ചു. എന്റെ യുവത്വത്തെ കുറിച്ച്, അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പണിയെടുക്കാൻ പറ്റിയ അവസരം, ആ യുവത്വം നിയന്ത്രിച്ച് ചെലവഴിച്ചു. ആരുടെ കൂടെ കൊടി പിടിക്കാൻ പോയി? ആർക്ക് വേണ്ടി സിദ്ധാബാദ് വിളിക്കാൻ പോയി? ആർക്ക് വേണ്ടി നീ തെരുവിൽ അറിഞ്ഞ് പാട്ടുപാടി നടന്നു? ആർക്ക് വേണ്ടി നീ ജീവിതം ജോറാക്കി നടന്നു? വാൻ ഷബാബി, നിന്റെ യുവത്വത്തെ കുറിച്ച്. വാൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച്. മിൻ ഐനക്തസബു, എവിടുന്ന് സമ്പാദിച്ചു? വഫീ മൻഫഖു, എങ്ങോട്ടാണ് ഇതിന് ചെലവഴിച്ചത്? വീണ്ടും പറയുന്നു, വാൻ ഇൽമിഹി, അവന്റെ അറിവിനെ സംബന്ധിച്ചു. മാ ദഫാലഫിഹി, എന്താണ് ആ അറിവ് കൊണ്ട് അവൻ ചെയ്തത്? ഇത് പറയാതെ എന്റെ കാല് പോലും അനക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു, എത്ര ഗൗരവമുള്ള വർത്താനം. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊന്ന് ആലോചിക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു എന്നത് ശരിയാണ്, നമ്മുടെ ജീവിതത്തിനൊരു വീക്ഷണം ഉണ്ടാകണം. എന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ല നാല് കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്നാ പറഞ്ഞത്? ആളുകൾ എന്ത് പറയുന്നതിന് പകരം അല്ല എന്ത് പറയുന്നതെന്ന് ആലോചിക്കുക. രണ്ടാമത്തേത്, നമ്മുടെ കഴിവിനും സാധ്യതയ്ക്കും ഉള്ളിൽ നിന്ന് ജീവിക്കാൻ ശീലിക്കുക. മൂന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിലെ ഏത് കർമ്മവും ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ, ഹലാലാണെങ്കിൽ ചെയ്യുക, സുന്നത്താണെങ്കിൽ ചെയ്യുക, വാജിബാണെങ്കിൽ നിർബന്ധമായും ചെയ്യുക, ഹറാമാണെങ്കിൽ ഒഴിവാക്കുക, കറാഹത്താണെങ്കിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് ഏതു കാര്യവും, നിങ്ങൾ വീട്ടിലായാലും അടുക്കളയിലായാലും പാർലമെന്റിലാണെങ്കിലും അല്ല നിങ്ങൾ പള്ളിക്കൂടത്തിലാണെങ്കിലും ഇത് മാത്രം പാലിച്ചാൽ മതി. അഞ്ചാമത്തേത്, നമ്മൾ ഇത് മരിച്ചു പോകുന്ന ഓർക്കണം. ഇതൊന്നും നമ്മളുണ്ടാക്കിയതല്ല, ആണോ? നമ്മളുണ്ടാക്കിയതല്ല. അൽമാലു വൽ ബലൂന ഇല്ലാ വദായഉ ഫലാ ബുദ്ദ മിൻ യൗമിൻ തുറദ്ദുൽ വദായഉ. അൽമാലു വൽ ബലൂന, നമ്മളാരും ഭൂമിയിലേക്ക് വന്നത് സ്വർണം പിടിച്ചിട്ടാണോ, ഡോളർ പിടിച്ചിട്ടാണോ, പൈസ പിടിച്ചിട്ടാണോ? അല്ല, കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരുന്നത്. എന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുട്ടി വന്നത്. പിന്നെ ഇവിടുന്ന് അതൊക്കെ ഉണ്ടാക്കി, പൈസയായി, കാറായി, വാഹനങ്ങളായി, സൗകര്യങ്ങളായി, ജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ഇതൊക്കെ അല്ല തന്നതാണ്. ഫലാബുദ്ധമിൻ യൗമിൻ തുറദ്ദുൽ വദായഉ, ഇത് തിരിച്ചു കൊടുക്കണം. ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു ദിനം ഉണ്ടാകും, അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിനം ഉണ്ടാകും. ഈ ഓർമ്മ മാത്രം മതി. ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും. നിങ്ങൾ പള്ളിയിൽ നടങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുക ഈ നാല് കാര്യങ്ങൾ. ഒന്ന്, ജനങ്ങൾ എന്ത് പറയുന്നു എന്നതല്ല പ്രശ്നം. വല്ലാഹു അഹഖു അൻ തഖ്ഷാഹു, അല്ലാഹു ആണ് ഭയപ്പെടാൻ ഏറ്റവും അർഹൻ, അവൻ എന്ത് പറയുമെന്ന് ഞാൻ ആലോചിക്കുക. രണ്ടാമത്തത്, എന്റെ ജീവിതത്തിലെ കർമ്മങ്ങളെ ഞാൻ പറഞ്ഞ അഞ്ച് നിയമങ്ങൾക്കുള്ളിൽ പിടിക്കുക. മൂന്നാമത്തത്, നമ്മുടെ കഴിവിനും സാധ്യതക്കും ഉള്ളിൽ നിന്ന് ജീവിക്കാൻ ശ്രമിക്കുക, ആർത്തിയില്ലാത്ത മനസ്സുണ്ടാക്കിയെടുക്കുക. നാലാമത്തത്, അവസാനത്തെ കാര്യം, മരിച്ചുപോകും, മരണപ്പെട്ടുപോകും എന്ന ഓർമ്മ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തെ ജീവിച്ചത് മറക്കണം. നമ്മൾ ഇന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നമ്മൾ കൊടുത്ത് മാപ്പാക്കി മറക്കണം.
അൽഹംദുലില്ലാഹി വാഹിദിൽ അഹദ് അൽ ഫർദ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ്.